ഇതൊക്കെയാണ് അമ്മയുടെ ആന്തൂറിയൻ ചെടികൾ. ഇപ്പോൾ സമ്മർ ആയത് കാരണം അത്ര ഗ്രീനിഷ് ലുക്കൊന്നും ഇല്ല കേട്ടോ. ഇനി ഒക്കെ റീപ്ലാന്റ് ചെയ്യാൻ പോവാന്നാണ് അമ്മ പറഞ്ഞേ. ചെറിയ ഇനി കുറച്ച് നല്ല പൂക്കളൊക്കെ അമ്മ മേടിക്കാൻ പോവാണ്. എല്ലാം വിരിയണം. ഒരു സർപ്പഗന്ധി ഇല്ലായിരുന്നോ അമ്മയ്ക്ക്? ഇതൊക്കെയാണ് അമ്മയുടെ ആന്തൂരിയൻ കളക്ഷൻസ്. ഇനി എല്ലാം അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഈ അമ്മ നനയ്ക്കണുണ്ടോ? നല്ല കുളിർക്കയാണ് നനയ്ക്കണേ. വെള്ളം ധാരാളം വേണമെന്ന് ഞാൻ പേഷ്യനോട് പറയാറില്ല. ഇതാണ് സർപ്പഗന്ധി. ഈ പൂ വിരിഞ്ഞു കഴിയുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ സർപ്പത്തിന്റെ പത്തി പോലെ ഇങ്ങനെ വരും. ഇതെങ്ങനെ വരും? മിക്കവരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോ ഒരു ചട്ടിയിൽ രണ്ട് കളർ. ആഹാ, രണ്ട് ചെടിയാട്ടോ. അങ്ങനെ നട്ടേക്കണോ? അങ്ങനെ നട്ടതാ. രണ്ട് ഒരു ചെടിയിൽ നിന്ന് രണ്ട് കളർ ഉണ്ടായിക്കണല്ല. അല്ല അല്ല, ഇത് ബ്രെഡ് റെഡ്, ഇത് വൈറ്റ്, ഓഫ് വൈറ്റ്, പിന്നെ ഇത് കുഞ്ഞ് റെഡ്. പിന്നെ ഇത് ഇവിടെ ഒരു ഡബിൾ ഷെയ്ഡ് ഉണ്ട്, വൈറ്റും പിങ്കും കൂടെ ചേർന്നത്. പിന്നെ വേറെ തരത്തിലുള്ള കുഞ്ഞ് റെഡ് ഇതേ ഇവിടെ. അമ്മയുടെ യൂഫോർബിയ കളക്ഷൻസ്. ആ ഇതാണ് ആ പിങ്ക്, വൈറ്റും പിങ്ക്, വൈറ്റും പിങ്ക്. ഇത് ഡബിൾ ഷെയ്ഡ് ആട്ടോ. ഇത് തിരുമറിയിരുന്ന അമ്മാച്ചൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നതാ, എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. മഞ്ഞ നല്ല ഭംഗിയുണ്ടോ. യൂഫോർബിയക്ക് അധികം വെള്ളം വേണം. കുയില് കൂവുണ്ട്. അമ്മ എന്തുകൊണ്ടാണ് ദോശ മറിച്ചിടാത്തത്? ദോശ മറിച്ചിടാത്തതാ. ദോശ നമ്മള് പാകത്തിന് കട്ടിയില് വേണ്ട രീതിയിൽ കോരി മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ദോശയുടെ അകവും പുറവും വെന്തിരിക്കും. ഫ്ലെയിം മീഡിയത്തിലിട്ട് വേവിക്കണം. ഫ്ലെയിം ഇങ്ങനെ ഫുള്ളിലിടുകയും തീ പാളവും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടിഭാഗം വേവൂല, അല്ല അടിഭാഗം കരിയും മേൾഭാഗം വേവൂല. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരേപോലെ രണ്ട് ഭാഗവും വെന്തിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ദോശ, വെള്ളേപ്പം, ലീസപ്പം പിന്നെ മറച്ചിടാൻ പറ്റൂല്ലോ, അത് രണ്ടും മറച്ചിടാറില്ല. നെയ് റോസ്റ്റ് പിന്നെ നിങ്ങൾക്കറിയാലോ മറച്ചിടൂല. മസാല ദോശയും മറച്ചിടൂല. മറച്ചിടുന്ന ആകെ ഒരു ഐറ്റാണ് കള്ളപ്പ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കടുപ്പം കൂടിയതല്ലേ. അപ്പൊ അത് നമ്മൾ മറച്ചിട്ടില്ലെങ്കിൽ മോൾഭാഗം വേവൂല, അടിഭാഗം വെന്തിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മറച്ചിടാത്തത്. അപ്പൊ നമ്മള് ആ രീതിയിൽ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പാകത്തിന് നോക്കിയാൽ മോൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ കിടക്കണമെന്നേ ഉള്ളൂ ദോശ ചുടുമ്പോ. വെള്ളയപ്പവും ദോശയൊക്കെ ചുടുമ്പോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രശ്നമാവും. അപ്പൊ അതാണ് നമ്മള് മറച്ചിടാത്തതിന്റെ കാരണം. ഓക്കെ, അപ്പൊ അതെ, ഞാൻ എങ്ങനെയാ കറിവേപ്പില സൂക്ഷിക്കണെന്ന ഒരു ചെറിയ മാർഗം നിങ്ങൾ ഫോളോ ചെയ്യാനൊന്നും അല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. വേപ്പില വേനൽക്കാലം ആയതുകൊണ്ട് വേപ്പിലയിൽ ചെറിയ കേടുകളൊക്കെ ഉണ്ട്. അതെ, ഇലയ്ക്ക് ഇങ്ങനെ പുഴുക്കുത്ത് പോലെയൊക്കെ കേടുകൾ വന്നിട്ടുണ്ട്. അതെല്ലാ വേപ്പില മരത്തേലുള്ള വേപ്പിലയിലും ഉണ്ട്. ഞാൻ പരിസരത്തൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരുടെ അടുത്തും അങ്ങനെ ഉണ്ടെന്ന് പറയണം. അത് വേനൽക്കാലം ആകുമ്പോൾ ഒന്നാമത് മുഴുവൻ ഇല പൊഴിയണ സമയമല്ലേ. അപ്പൊ ഞാൻ മാക്സിമം തളിരിലെ പോലെയാണ് പറിച്ചു വെച്ചേക്കണത്. ഇത് കഴുകാതെ തന്നെ നമ്മുടെ ഡബ്ബയിൽ അടച്ചു വെക്കണം. കാന്താരിമുളകും പച്ചമുളകും ഒക്കെ പറിച്ചു കഴിഞ്ഞാൽ കറിവേപ്പില ഉൾപ്പെടെ പറിച്ചാൽ ഞാൻ കഴുകാറില്ല. കഴുകി വെച്ചു കഴിഞ്ഞാൽ കുഴപ്പം എന്നാന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചീയല് പോലെ വരും. അപ്പൊ അതുകൊണ്ട് കഴുകാതെ വെക്കും. എന്നിട്ട് ഉപയോഗിക്കാൻ നേരത്തെ ആവശ്യമുള്ളത് എടുത്തേച്ച് അത് കഴുകിയെടുക്കും. അപ്പൊ ഞാൻ എന്റെ മാർഗം പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ആരും അത് അനുകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ഇത് അടച്ച് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കും. അപ്പൊ എന്നാ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി സമയത്ത് എന്തെങ്കിലും കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലോ ഇടസമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലോ വേപ്പില പറിക്കാനായിട്ട് പറമ്പിലേക്ക് ഓടി ഇറങ്ങി പോകേണ്ട കാര്യമില്ല. വേപ്പില തോട്ടം ഇവിടെ അമ്മച്ചിയുടെ, തോട്ടത്തോട് തോട്ടം. അത് കഴിഞ്ഞ് പിന്നെ അപ്പനും മകളും കൂടെ കുറെ നട്ട്, അവരും തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒറ്റണ്ണോ നട്ടിട്ടില്ല. അപ്പൊ ഇതാണ് എന്റെ മാർഗം. മാർഗം ഇതുപോലെ തന്നെ കാന്താരിമുളക് വെച്ചേക്കണം. കാണിക്കണോ? കാണിച്ചുതരാം.
പറ്റിക്കണതാ ടൂട്ടി ഫ്രൂട്ടി ഒരു മിനിറ്റ്. ഇതൊക്കെ നമ്മുടെ തൊടിയിൽ നിക്കണ മുളക് തന്നെയാണ്. പെട്ടെന്ന് പാചകം ചെയ്യുന്ന സമയത്ത് വല്ല മഴ പെയ്യേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ വേഗം പോയിട്ട് എടുത്തിട്ട് ഇടാലോ, കഴുകിടാം. അത് പഴുത്തതെല്ലാം ഞാൻ പറിച്ചോണ്ട് പോരും കേട്ടോ. കാക്ക കൊത്തി ചെടിയുടെ തണ്ടയിലൊക്കെ ഇരുന്ന് വേനലായതുകൊണ്ട് മുഴുവൻ ചെടി കളയും. പഴുത്ത അങ്ങനെ അതിലധികം നിർത്തൂല. പഴുത്തത് ഒരു ഭാഗവും പറിച്ചോണ്ട് പോരും. വെളുത്ത കാന്താരി പഴുത്തതായത് ഒന്നരണ്ടെണ്ണം പച്ചക്കാന്താരിയിട്ടുണ്ടേ, ഒന്നരണ്ടെണ്ണുള്ളു പച്ചക്കാന്താരി. ബാക്കിയൊക്കെ ഇനിയിപ്പൊ നട്ടേക്കണയിലൊക്കെ ആയി വന്ന. ഇതൊക്കെയാണ് നമ്മുടെ മാർഗങ്ങൾ.